ഹായ് ഓൾ, എല്ലാവർക്കും അബീറ്റ് പിനക്കൽ അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുറേ നാളായി വീഡിയോ ആയിട്ട് വന്നിട്ട്, അപ്പം നമ്മുടെ പ്ലസ് വണ്ണിലെ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ ആദ്യത്തെ കുറച്ച് കണ്ടൻറ്റ്, കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറയുക എന്ന ലക്ഷ്യമാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ഈ വീഡിയോ കാണുന്ന വ്യക്തികൾ ഇപ്പം പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം, പ്ലസ് ടു ഉള്ളവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത് ഇപ്പം പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നതായിട്ട് ബന്ധമില്ലാത്ത കാണുന്നവരും കാണുമായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾ എപ്പോഴും നമ്മുടെ ചാനൽ ഒന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, വരുന്ന വീഡിയോസും അതിൽ കമ്മ്യൂണിറ്റി ടാബിൽ ഇടുന്ന പോസ്റ്റുകളും കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഒരു സമയമെങ്കിലും നിങ്ങൾ കയറി ഒന്ന് നോക്കിയാൽ മതി, പല വീഡിയോസും നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ യൂട്യൂബിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ വേണ്ടത് അതിൻ്റെ കണ്ടൻറ്റ് സെർച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ പിനക്കിൾ അക്കാദമി എന്ന് കൂടെ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ നമുക്ക് ലഭിക്കുന്നത് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കാര്യത്തിലേക്ക് കടന്നു വരാം. ഇപ്പോൾ ഒരു ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന രീതിയിൽ പ്ലസ് വണ്ണിൻ്റെ ഒരു കണ്ടൻറ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കറക്റ്റായിട്ട് ഒറിജിനലായിട്ടോ മറ്റോ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് എന്ത് ചെയ്തിട്ടില്ല, ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് ചിലപ്പോൾ ഒറിജിനലാകാം, ഉറപ്പൊന്നുമില്ല. ഞാൻ അതുകൊണ്ട് ആദ്യത്തെ കണ്ടൻറ്റ് തൊട്ട് പറയുകയാണ്. സത്യത്തിൽ നമ്മുടെ ആ വന്ന ഫോക്കസ് ഏരിയയ്ക്കകത്ത് സീക്വൻസ് ആൻഡ് സീരീസിനകത്ത് ജോമെട്രിക് പ്രോഗ്രഷൻ മാത്രം പഠിച്ചാൽ മതി എന്നാണ് അതിനകത്തുള്ളത്. പക്ഷേ അത് ഒഫീഷ്യലാണെന്നോ ഒന്നും നമ്മുടെ വിദ്യാഭ്യാസ ബോർഡോ ആരും ഡിക്ലെയർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് ഇപ്പോൾ വരുന്നില്ല. നമ്മൾ ഫോക്കസ് ഏരിയ കറക്റ്റായിട്ട് ഡിക്ലെയർ ചെയ്ത് തരുന്ന സമയത്ത് ആ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ ഫ്രീ ആയിട്ട് യൂട്യൂബ് വഴി നമ്മൾ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ആ ഒരു കൂട്ടായ്മയും നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ നമുക്ക് ഇനിയും മുന്നോട്ട് വളർന്ന് വളർന്ന് വരാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. ഒരുപാട് പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. സീക്വൻസ് ആൻഡ് സീരീസ്. അപ്പോൾ സീക്വൻസ് എന്താണുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. സീക്വൻസ് എന്ന് വെച്ചാൽ ഒരു ശ്രേണി എന്ന് മാത്രമേ മക്കളെ അർത്ഥമുള്ളൂ. നമുക്ക് അതിനെ എങ്ങനെ വേണമെങ്കിലും എഴുതി വെക്കാം. അതായത് 2, 4, 6, 8, 10 അങ്ങനെ എഴുതിയാലും 1, 5, 4, 3, 2 അല്ലെങ്കിൽ 8, 4 അങ്ങനെ ഒരുപാട് വെറുതെ നമ്പേഴ്സിനെ പെറുക്കി നമ്മൾ എഴുതി വെക്കുകയാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം, സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ ഒരു ശ്രേണി എന്തായിട്ട് മാറണമെങ്കിൽ, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിട്ട് മാറണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. അതാണ് നമുക്ക് പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ. നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനാകെ 3 എണ്ണമേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് നമുക്കൊരു എൻഡ് ടേം തരും. ആ എൻഡ് ടേം ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തെ 5 ടേമിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ജോമെട്രിക് പ്രോഗ്രഷനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് നിങ്ങൾ ആദ്യമായി പഠിക്കുന്ന എന്തിനെക്കുറിച്ചാണ്, ജോമെട്രിക് പ്രോഗ്രഷനെ കുറിച്ചാണ് നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ പഠിച്ചു വരുന്നത് അല്ലേ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ 10-ാം ക്ലാസ്സിൽ CBSE പഠിച്ചിട്ടുള്ളവരാണെങ്കിലും കേരള സിലബസിൽ പഠിച്ചിട്ടുള്ളവരാണെങ്കിലും പഠിച്ചു കഴിഞ്ഞതാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ AP അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. ജോമെട്രിക് പ്രോഗ്രഷൻ പക്ഷേ നിങ്ങൾ ഇവിടെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അത് നമുക്ക് എന്തായാലും വരുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് പറഞ്ഞു തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. കാരണം ഷെയർ ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും വീഡിയോസ് ഇട്ട് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ മറക്കുകയും ചെയ്യരുത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പറഞ്ഞു ഒരു സീക്വൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു അല്ലേ. അപ്പോൾ സീക്വൻസിനകത്ത് ആദ്യമായിട്ട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം, അല്ലെങ്കിൽ അവർ ചോദിച്ചു വരുന്നത്, ഒരു എന്ത് ടേം തരും. അതായത് നമുക്കൊരു എന്ത് തരും, ഒരു എന്ത് ടേം അല്ലെങ്കിൽ AN തരും. AN ഈക്വൽ ടു N+1 ഇതാണെന്ന് എനിക്ക് ഒരു എന്ത് ടേം അവർ തന്നേക്കുക. ഈ എന്ത് ടേം തന്നതിന് ശേഷം അവരെന്ത് പറയും, ആദ്യത്തെ 5 ടേമുകൾ കണ്ടുപിടിക്കാൻ പറയും. This is the end term of a sequence AN equal to N+1. Then find the first five terms of this sequence. ഈ സീക്വൻസിൻ്റെ ആദ്യത്തെ 5 ടേമുകളെ ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചാൽ സിമ്പിളായിട്ട് ഇതേ പിടിച്ചോ, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് മക്കളെ, ഫസ്റ്റ് ടേമിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്തെന്നാ, A1 എന്നാ അല്ലേ. അപ്പോൾ ഈ എന്നിൻ്റെ സ്ഥാനത്ത് 1 വന്നാൽ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് എന്തിട്ടും കൊടുക്കുക, 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, 1+1, 2 കിട്ടും, ഒരെണ്ണമായി. അടുത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, A2. 5 ടേമിനെ കാണണ്ടേ, A2 കാണാം. ദേ ഈ എൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ 2 വന്നു. അപ്പോൾ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക, 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, 2+1 = 3 എന്ന് വരും. അടുത്തതോ A3, അപ്പോൾ എന്ത് കിട്ടും, 3+1 = 4 എന്ന് വരും. A4, ഇനി സ്ഥാനത്ത് 4 കൊടുത്താൽ മതി, 4+1 = 5 എന്ന് വരും.
എ ഫൈവ് എന്ത് കൊടുത്താൽ എൻ്റെ സ്ഥാനത്ത് ഫൈവ് കൊടുത്താൽ ഇപ്പോൾ ഫൈവ് പ്ലസ് വൺ ഈക്വൾ എന്തെന്ന് കിട്ടും? സിക്സ് എന്ന് കിട്ടും. അപ്പം നമുക്കൊരു എന്ത് ടേം തരികയാണെങ്കിൽ മക്കളെ എന്ത് ചെയ്യാൻ പറ്റും? അവർ അഞ്ച് ടേമല്ല, പത്ത് ടേമല്ല, ഇരുപത് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും കണ്ടുപിടിക്കാം. പക്ഷേ അത്രയും കണ്ടുപിടിക്കാൻ നമുക്ക് അതിനകത്ത് മാർക്ക് തരുവണം വേണം, അത്രേ ഉള്ളൂ. പത്ത് ടേം കണ്ടുപിടിച്ച് അത്രയും മാർക്ക് നമുക്ക് തരണം, അങ്ങനെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ചിലപ്പോൾ അഞ്ച് കണ്ടുപിടിക്കും, അഞ്ച് മാർക്കായി ചിലപ്പോൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നാല് മാർക്കായിട്ട് അല്ലെങ്കിൽ മൂന്ന് മാർക്കായിക്കോട്ടെ, സിമ്പിളല്ലേ, പെട്ടെന്ന് മേടിക്കാൻ പറ്റുന്ന കാര്യമാണിത്. ഇത് വളരെ പാടുണ്ടോ? ഏതൊരുത്തരും പഠിക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നോട്ടിൽ എഴുതി കാണുമല്ലോ, എഴുതിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ബുക്കും പേന എടുത്ത് എഴുതി വെച്ചു നോട്ടിനകത്ത്. എന്ത്? ഈ സാധനം. ഇത് നമ്മുടെ ക്വസ്റ്റ്യനകത്ത്, നമ്മുടെ ബുക്കിനകത്ത് ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, ടെക്സ്റ്റിനകത്ത്. ഞാനതൊന്ന് നോക്കിയിട്ട് പറയാം ഏത് ക്വസ്റ്റ്യൻ എന്നുള്ളത്. നമുക്ക് നോക്കാം, ഞാൻ ഒന്ന് എടുത്തോട്ടെ കേട്ടോ. നമ്മുടെ പി ഡി എഫിനകത്ത് ഉണ്ട്, പി ഡി എഫ് ആണ് നമുക്ക് എടുക്കാം. റൈറ്റ് ഫസ്റ്റ് ഫൈവ് ടേംസ് ഓഫ് ദ ഈച്ച് സീക്വൻസ്. എക്സസൈസ് 9.1 ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കണം, ടെക്സ്റ്റ് എടുത്ത് വെച്ച് നോക്കുക, അല്ലെങ്കിൽ ഫോണകത്ത് പി ഡി എഫ് ആണ്, പി ഡി എഫ് എടുത്ത് വെച്ച് നോക്കിയാലും മതി. യൂട്യൂബിൻ്റെ കൂടെ പി ഡി എഫ് നോക്കാൻ പറ്റത്തില്ല, അല്ലാതെ നോക്കുക. ഓക്കെ, അപ്പം റൈറ്റ് ഫസ്റ്റ് ഫൈവ് ടേംസ് ഓഫ് ദ സീക്വൻസ് ഇൻ എക്സസൈസ് 1-6. ആറ് ഒന്ന് തൊട്ട് ആറ് വരെ, ഒന്ന് തൊട്ട് ആറ് വരെ നമുക്കിപ്പോൾ ചെയ്യാൻ സമയം സാഹചര്യമൊന്നും ഇല്ല, നിങ്ങൾ വാക്കി ചെയ്യണം. അങ്ങനെ ചെയ്യേണ്ടത് കാര്യങ്ങൾ പറഞ്ഞു തരും. ഹൂസ് എന്ത് ടേം, എന്ത് ടേം നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ ആദ്യത്തെ അഞ്ച് ടേമിനെ കണ്ടുപിടിക്കാം. നമുക്കൊരു ഒന്ന് രണ്ടെണ്ണം ചെയ്ത് നോക്കാം, ബാക്കി നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റത്തില്ലേ? ചെയ്യാൻ പറ്റാത്ത കണക്കുണ്ടെങ്കിൽ ഏത് എക്സസൈസിനകത്ത് ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, ഞാനത് വീഡിയോ ആയിട്ട് ചെയ്തു തരാം. അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമ്പറിനകത്ത് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി, നമ്മൾ എന്ത് ചെയ്യാം, അത് നമുക്ക് ചെയ്ത് ഒപ്പിച്ചു തരാം. ഓക്കെ, പക്കായിട്ട് നമുക്ക് പോവാം. നോക്കിയോ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എ എൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എൻ പ്ലസ് ടു ആണ്. എ എൻ എന്താണ് മക്കളെ? എൻ ഇൻറ്റു എൻ പ്ലസ് ടു ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എഴുതാം, എ എൻ എന്ന് വെച്ചാൽ എൻ ബൈ എൻ പ്ലസ് വൺ ആണ്. എന്താണ് എൻ ബൈ എൻ പ്ലസ് വൺ ആണ്. നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം നോക്കാം. ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ആദ്യത്തെ അഞ്ച് എന്തിനെ കണ്ടുപിടിക്കണം? ടേമുകളെ കണ്ടുപിടിക്കണം. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ആദ്യത്തെ അഞ്ച് ടേമുകളെ കണ്ടുപിടിച്ച് നോക്കാം. ആദ്യത്തെ അഞ്ച് ടേം അല്ലേ? അതെ, നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടേം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് വരും മക്കളെ? എന്നിൻ്റെ സ്ഥാനത്ത് വൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ വൺ ഇൻറ്റു വൺ പ്ലസ് ടു എത്ര എന്ന് കിട്ടും? വൺ പ്ലസ് ടു എത്ര? ത്രീ. ത്രീ എന്ന് കിട്ടും. അവിടെ നമുക്ക് എ ടു കാണാം. അപ്പോൾ എ ടു കാണുമ്പോൾ എൻ്റിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? ടു വരും. ടു ഇൻറ്റു ടു പ്ലസ് ടു, ടു പ്ലസ് ടു എത്ര? ഫോർ. ഫോർ ഇൻറ്റു ടു എയ്റ്റ്. അടുത്ത എ ത്രീ കാണാം. എ ത്രീ കാണുമ്പോൾ എന്ത് കിട്ടും? ത്രീ ഇൻറ്റു ത്രീ പ്ലസ് ടു. ത്രീ പ്ലസ് ടു എത്ര? ഫൈവ്. ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ. അടുത്ത എ ഫോർ കാണാം. എ ഫോർ ആണെന്ന് എന്ത് കിട്ടും? ഫോർ ഇൻറ്റു ഫോർ പ്ലസ് ടു. ഫോർ പ്ലസ് ടു എത്ര? സിക്സ്. സിക്സ് ഇൻറ്റു ഫോർ ട്വൻറ്റി ഫോർ. അടുത്ത എ ഫൈവ് കാണാം. എ ഫൈവ് ആണെന്ന് കിട്ടും? ഫൈവ് ഇൻറ്റു ഫൈവ് പ്ലസ് ടു. ഫൈവ് പ്ലസ് ടു എത്ര ആണ്? സെവൻ. സെവൻ ഇൻറ്റു ഫൈവ് തേർട്ടി ഫൈവ്. ആറഞ്ച് മുപ്പത്, ഏഴഞ്ച് മുപ്പത്തിയഞ്ച്. പെട്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞില്ലേ? സിമ്പിളല്ലേ ചെയ്ത കാര്യം. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ സ്ഥാനത്ത് ഒന്ന് രണ്ട് മൂന്നാലും ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആ വാല്യൂസ് കണ്ടുപിടിക്കാം. അടുത്ത് നമുക്ക് ഇവിടെയും കാണാം, എ വൺ എന്ത് വരും മക്കളെ? വൺ ബൈ വൺ പ്ലസ് വൺ എത്ര? വൺ ബൈ ടു. അടുത്തതോ, എ ടു ഈക്വൽ ടു വൺ ബൈ വൺ അല്ല, ടു ബൈ ടു പ്ലസ് വൺ എത്ര? ടു ബൈ ത്രീ. അടുത്ത എ ത്രീ ഈക്വൽ ടു ത്രീ ബൈ ത്രീ പ്ലസ് വൺ എത്ര? ത്രീ ബൈ ഫോർ. എ ഫോർ ഈക്വൽ ടു ഫോർ ബൈ ഫോർ പ്ലസ് വൺ ഈക്വൽ ടു എത്ര? ഫോർ ബൈ ഫൈവ്. എ ഫൈവ് ഈക്വൽ ടു ഫൈവ് ബൈ ഫൈവ് പ്ലസ് വൺ ഈക്വൾ എത്ര? ഫൈവ് ബൈ സിക്സ്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയില്ലേ? എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? നമുക്ക് എന്ത് തരും അവർ? ഒരു എന്ത് ടേം നമ്മളിലേക്ക് തരും, എന്ത് ടേം നമ്മളിലേക്ക് തന്നതിന് ശേഷം അവിടുന്ന് എന്ത് കണ്ടുപിടിക്കാണ്ട് അവർ ചോദിക്കും? ആദ്യത്തെ അഞ്ച് ടേമുകളെ കണ്ടുപിടിക്കാൻ ചോദിക്കും. സിമ്പിളായിട്ട് ചെയ്തു അല്ലേ? നമ്മൾ തന്നു എന്നിൻ്റെ സ്ഥാനം നമ്മൾ എന്തിട്ട് കൊടുത്താൽ മതി, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നുള്ള നമ്പേഴ്സ് ഇട്ട് കൊടുത്താൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഉത്തരം കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ അവിടെ ആറ് ക്വസ്റ്റ്യൻസ് ആവുള്ളൂ, ആറ് ക്വസ്റ്റ്യൻ. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ അത് ടെക്സ്റ്റ് ഉള്ളത് തന്നെ ചെയ്തു, മറ്റൊരെണ്ണം ആദ്യം ചെയ്ത് ഞാൻ കയ്യിൽ നിന്ന് വെറുതെ ഒന്ന് ഇട്ട് ചെയ്തതാണ്. അപ്പം മൂന്നെണ്ണം ഒക്കെ മനസ്സിലായി കാണും. ഈ മൂന്നെണ്ണം വെച്ചുകൊണ്ട് ബാക്കി നാലെണ്ണം തനിയെ ഒന്ന് ചെയ്തു നോക്കണം. ബുക്ക് എടുക്കുക, ഇപ്പോൾ തന്നെ ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയ ശേഷം സംശയമുള്ള ക്വസ്റ്റ്യൻ ഏത് എക്സസൈസിനകത്ത് എത്രാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ കമൻറ്റ് ചെയ്താൽ മതി. ആ കമൻറ്റിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാല്യൂ അല്ലെങ്കിൽ നമ്മൾ ഉത്തരം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്ത് അയച്ചിരിക്കുന്നതായിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ സീക്വൻസിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടന്നു പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചത് എന്ത് ടേം തന്നതിന് ശേഷം അഞ്ച് ടേമുകളെ കണ്ടുപിടിക്കാനാണ്. ഇവിടെ നമുക്ക് എന്ത് ടേം തന്നതിന് ശേഷം അവർ പറഞ്ഞേക്കുന്നത് എ എൻ ഈക്വൽ ടു ഫോർ എൻ മൈനസ് ത്രീ. ഇതാണ് എന്ത് ടേം. നമ്മൾ എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം? ഏതെങ്കിലും അവർ പറയുന്ന ടേമിനെ കണ്ടുപിടിക്കണം. നിങ്ങൾ ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാനിപ്പോൾ ഇത് കയ്യിൽ നിന്ന് ഇടുകയാണ്. എ ടെന്നിനെ കണ്ടുപിടിക്കുക, എ ഫൈവിനെ കണ്ടുപിടിക്കുക. ഇതാണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ.
അപ്പോൾ നമുക്ക് എന്ത് ടേം എ എൻ തന്നിട്ടുണ്ട് ഫോർ എൻ മൈനസ് തരും. എന്നിട്ട് അവർ പറയുകയാണ് ഫൈൻഡ് ചെയ്യുക എന്തിനെ, എ ടെന്നിനെ ഫൈൻഡ് ചെയ്യുക അല്ലെങ്കിൽ എ ഫൈവിനെ ഫൈൻഡ് ചെയ്യുക എന്ന് പറയുക. അപ്പോൾ എങ്ങനെ ഫൈൻഡ് ചെയ്യേണ്ടത്, വളരെ സിമ്പിൾ നോക്കിയേ. എ ടെൻ എന്ന് പറയുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി, ടെൻ കൊടുത്താൽ പോരെ. അപ്പോൾ എ ടെൻ ഈക്വൽ ടു ഫോർ ഇൻറ്റു ടെൻ, ഇവിടെ വരുമ്പോൾ ഫോർ ഇൻറ്റു ടെൻ മൈനസ് ത്രീ എന്ന് കിട്ടും. നാല് ഇൻറ്റു പത്ത് എത്ര, നാൽപ്പത്, നാൽപ്പതിൽ നിന്ന് മൂന്ന് പോയ എത്ര കിട്ടും, മുപ്പത്തി ഏഴെന്ന് കിട്ടും. അപ്പോൾ പത്താമത്തെ പദം എ ടെൻ എന്ന് വെച്ചാൽ എന്താണ്, പത്താമത്തെ പദം എത്രയാണ്, പത്താമത്തെ പദം മുപ്പത്തി ഏഴാണ്. ഇനി അടുത്ത എത്ര കാണണം, അഞ്ചാമത്തെ പദത്തെ കാണണം. അതിനെ കാണാം, ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുത്താൽ മതി, അഞ്ചിട്ട് കൊടുത്താൽ പോരെ. നമുക്ക് അഞ്ചിട്ട് കൊടുക്കാം. എങ്ങനെ അഞ്ചിട്ട് കൊടുക്കുന്നത്, നാല് ഇൻറ്റു ഇവിടെ എന്തിട്ട് കൊടുക്കാം നമുക്ക്, എനിക്ക് സ്ഥാനത്ത് അഞ്ച്, നാല് ഇൻറ്റു അഞ്ച് മൈനസ് മൂന്ന് ഐ നാല് ഇരുപത്, ഇരുപത് മൈനസ് മൂന്ന്, ഇരുപത് മൈനസ് മൂന്ന് നമുക്ക് എത്ര എന്ന് കിട്ടും, ഇരുപതിൽ നിന്ന് മൂന്ന് പോയാൽ നമുക്ക് പതിനേഴെന്ന് കിട്ടും. അപ്പോൾ എ ടെന്നുമായി നമുക്ക് എന്തും കണ്ടുപിടിച്ചു കഴിഞ്ഞു, എ ഫൈവ് നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു കഴിഞ്ഞു. എ ടെന്ന് നമുക്ക് എത്ര കിട്ടി, മുപ്പത്തി ഏഴെന്ന് നമുക്ക് കിട്ടുകയും ചെയ്തു. എ ഫൈവ് നമുക്ക് എത്ര എന്ന് കിട്ടി, സെവൻറ്റീൻ അല്ലെങ്കിൽ പതിനേഴ് നമുക്ക് എന്ത് കിട്ടി, ആൻസർ കിട്ടുകയും ചെയ്തു. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ്, നമുക്കൊരു എന്ത് ടേം തന്നാൽ ആദ്യം തൊട്ട് നമുക്കുള്ള എത്ര എണ്ണത്തിനെ, അഞ്ച് ആറ് ടേമുകളെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതല്ലാതെ നമുക്കൊരു എന്ത് ടേം തന്നാൽ അവർ പറയുകയാണ് പത്താമത്തെ ടേമിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അഞ്ചാമത്തെ ടേമിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആറാമത്തെ ടേമിനെ കണ്ടുപിടിക്കുക, അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. സിമ്പിളല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നമ്മൾ ടെക്സ്റ്റിനകത്ത് എക്സസൈസ് കിടപ്പുണ്ട്, നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നുണ്ട്, വളരെ പാടായിട്ടൊന്നും എനിക്ക് അങ്ങോട്ട് തോന്നൽ വരുന്നില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇത്രയും പെർഫെക്റ്റ് ആണ്, നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. ചെയ്യാതിരിക്കാൻ ഇപ്പം തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പം തന്നെ ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. സംശയമുള്ളവർ ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, നമ്മുടെ അതിനകത്ത് കമൻറ്റ് ബോക്സിൽ ഇന്ന എക്സസൈസിൽ ഇത്രാമത്തെ ക്വസ്റ്റ്യൻ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക, നമ്മൾ അതിൻ്റെ ആൻസറായിട്ട് തരുന്നത് ആയിരിക്കും. ഇത് വളരെ പാടാണെന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ടാണ് ബാക്കിയിലേക്ക് നമ്മൾ കടന്നു വരാം. നമുക്കിനി ആദ്യത്തെ ഒരു കൺസെപ്റ്റ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താണെന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് പറയാം. നോക്കൂ, എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്? ഞാൻ പറഞ്ഞു സീക്വൻസ് എന്താണെന്ന് പറഞ്ഞു. സീക്വൻസ് എന്ന് വെച്ചാൽ ഒരു ശ്രേണി. നമ്മൾ വെറുതെ ഒരു ടേമിനെ ഇങ്ങനെ വെറുതെ പെറുക്കി ഇങ്ങനെ എഴുതി വെക്കുക, നമുക്ക് എന്ത് പറയാം, ശ്രേണി എന്ന് പറയാം. പക്ഷേ അത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിട്ട് മാറണം എങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, ഒരു കോമൺ ടേം കൂടി വരികയോ അല്ലെങ്കിൽ ഒരു കോമൺ ടേം എന്ത് ചെയ്യുകയോ ചെയ്യണം, കുറഞ്ഞു വരികയോ ചെയ്യണം. ഒരു കോമൺ ടേം കൂടി വരികയോ അല്ലെങ്കിൽ ഒരു കോമൺ ടേം എന്ത് ചെയ്യുകയോ ചെയ്യണം, കുറഞ്ഞു വരികയോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ, അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ രണ്ട് നാല് ആറ് എട്ട് പത്ത് എക്സെട്ര, ഒന്ന് മൂന്ന് അഞ്ച് ആറ് ഏഴ് എക്സെട്ര. രണ്ട് ശ്രേണി ഞാൻ എഴുതി വെച്ചപ്പോണ്ട് നമുക്ക് ആദ്യത്തെ ശ്രേണിയെ നോക്കാം. ഇവിടെ രണ്ടിൻ്റെ കൂടെ എത്ര കൂടി, രണ്ട് കൂടി, ഇവിടെയും രണ്ട് കൂടി, ഇവിടെയും രണ്ട് കൂടി കൂടി വരിക. അപ്പം ഒരു കോമൺ ടേം, രണ്ടെന്ന് പറയുന്ന ഒരു കോമൺ ടേം എന്ത് ചെയ്തിരിക്കുക, കൂടിക്കൂടി വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണെന്ന് പറയാം. എന്നാൽ ഇവിടെ ഇവിടെ ഒന്നിൻ്റെ കൂടെ എത്ര കൂടി, രണ്ട് കൂടി, ഇവിടെയോ രണ്ട് കൂടി. പക്ഷെ ഇവിടെ വന്നപ്പോൾ എത്രയേ കൂടിയുള്ളൂ, ഒന്നേ കൂടിയുള്ളൂ. ഇവിടെ വന്നപ്പോൾ എത്രയേ കൂടുന്നുള്ളൂ, ഒന്നേ കൂടുന്നുള്ളൂ. അപ്പോൾ ഒരു കോമൺ ടേം ആണോ കൂടുന്നത്, അല്ല. കോമൺ ടേം എന്ന് വെച്ചാൽ ഇവിടെ എല്ലായിടത്തും കൂടുന്നത് ഒറ്റ നമ്പർ ആയിരിക്കണം, ഇവിടെ കൂടിയപ്പോൾ ഇവിടെ രണ്ട് മാത്രമല്ലേ കൂടുന്നുള്ളൂ. അപ്പോൾ ഒരു കോമൺ നമ്പർ കൂടുകയോ കുറയുകയോ ചെയ്യുകയാണ് എങ്കിൽ അങ്ങനെയുള്ള ശ്രേണിയെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സീക്വൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് നമുക്ക് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ കോമൺ ടേം കൂടാത്തത് കൊണ്ട് ഇത് എന്തല്ല, സീക്വൻസ് ആയിരിക്കും. പക്ഷേ അരിത്തമെറ്റിക് സീക്വൻസോ അരിത്തമെറ്റിക് പ്രോഗ്രഷനോ ഇത് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മൾ പറഞ്ഞതിനകത്ത്. ഇനി അരിത്തമെറ്റിക് സീക്വൻസിന്റെ ടേം നമ്മൾ പോകാൻ നമ്മൾ എഴുതാം. ഫസ്റ്റ് ടേമിനെ നമ്മൾ എ വൺ എന്ന് വിളിക്കും, സെക്കൻഡ് ടേമിനെ എ ടു എന്ന് വിളിക്കും, തേർഡ് ടേമിനെ എന്ത് വിളിക്കും, എ ത്രീ എന്ന് വിളിക്കും. അങ്ങനെ പോയി 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 അവസാനമുള്ളൊരു ടേമിനെ നമ്മൾ വിളിക്കുന്ന പേരുണ്ട്, എന്താ പേര്, എ എൻ അല്ലെങ്കിൽ എന്ത് ടേം എന്ന് വിളിക്കും. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ കേസിനകത്ത് ഫസ്റ്റ് ടേമിനെ എ വൺ എന്ന് വിളിക്കാം അല്ലെങ്കിൽ എ എന്നും വിളിക്കാം. ഫസ്റ്റ് ടേമിനെ നമുക്ക് എ വൺ എന്നും വിളിക്കാം അല്ലെങ്കിൽ എ എന്നും നമുക്ക് വിളിക്കാം.
അപ്പോൾ അങ്ങനെ എ വണ്ണ് എ ടു എ ത്രീ എക്സെട്ര ഇവിടം വരെ എ എൻ വരെ വരുന്നു. അങ്ങനെ അവസാനത്തെ ടേം നമ്മൾ പറയുന്ന പേരാണ് എ എൻ എന്ന് പറയുന്നു. ഈ എ എൻ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണെങ്കിൽ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. എ എൻ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്താ മക്കളെ? എ പ്ലസ് എൻ മൈനസ് വൺ ടു ഡി. പറ എന്തോ ഇക്വേഷൻ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഡി എന്ന് വെച്ചാൽ എന്തിനാ പറയുന്ന പേരാ? കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം. ഞാൻ പറഞ്ഞു ഒരു കോമൺ ടേം കൂടിക്കൂടി വരികയെന്ന് പറഞ്ഞു. ആ കൂടിക്കൂടി വരുന്ന ആ കോമൺ ടേമിനെ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പലാണ് ഡി അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ, പെർഫെക്റ്റ് ആണല്ലോ. ദെൻ നെക്സ്റ്റ് അടുത്തേക്ക് പോകാം നമുക്ക്. എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഡി കഴിഞ്ഞു. ഇനി നമുക്ക് സമ്മ് കാണാം. നമുക്ക് അടുത്ത മിനി പ്രോഗ്രഷൻ തന്നാൽ അതിന്റെ സമ്മ് കാണാൻ വേണ്ടി നമുക്ക് രണ്ട് ഇക്വേഷൻസ് പഠിച്ചു വെച്ചേക്കാം. എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഒരു ഇക്വേഷനും, അടുത്തതോ എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു എ വൺ പ്ലസ് എ എൻ രണ്ടാമത്തെ ഇക്വേഷനും. ഇനി രണ്ട് ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സമ്മ് കാണാൻ വേണ്ടി നമുക്ക് പഠിച്ചു വെക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ അത് പഠിക്കാനുണ്ട്, പ്രോബ്ലം ചെയ്ത് നോക്കുവാനും ഉണ്ട്. എന്തിനകത്തെ? അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്തെ. അപ്പം അരിത്തമെറ്റിക് പ്രോ നമ്മുടെ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഒരു കണ്ടന്റ് നമ്മൾ പറഞ്ഞു തന്നു. എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക, ആ ക്വസ്റ്റ്യൻ വളരെ രീതി പറഞ്ഞു, അത് ചെയ്ത് നോക്കുന്ന കാര്യവും പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യമാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അരിത്തമെറ്റിക് പ്രോഗ്രഷനെ കുറിച്ച് കൺസെപ്റ്റ് പറഞ്ഞു. ഈ കൺസെപ്റ്റ് വെച്ചുള്ള പ്രോബ്ലമാണ് നമുക്ക് പ്രാധാന്യം. ആ പ്രോബ്ലം നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും വരുന്നത്. ആ പ്രോബ്ലം എങ്ങനെയൊക്കെയാണെന്നുള്ള അടുത്ത വീഡിയോ എത്തുക. ആ അടുത്ത വീഡിയോയിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ എന്ത് ചെയ്യണം? കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാർ കാണുക. കാണുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ഉടനെ തന്നെ ഉറപ്പായിട്ടും അടുത്ത ദിവസവും അടുത്ത ദിവസമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഉടനെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഒക്കെ ആണല്ലോ ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ആദ്യത്തെ കൺസെപ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ പഠി ഒരു ഒരു സ്റ്റഡി മെറ്റീരിയൽ ഒരു ഒരു എന്താണ് ഒരു സ്ട്രാറ്റജി പോലെ നമ്മളിങ്ങനെ പഠിച്ചു വരുന്ന ഈ കാര്യം ഒരു ടേണിംഗ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. ഒരു രീതി, അതായത് നമ്മൾ ആദ്യമേ സീക്വൻസിനെ കുറിച്ചുള്ള കണ്ടന്റ് പറഞ്ഞു, എന്താണ് സീക്വൻസ് എന്നുള്ള കാര്യം പറഞ്ഞു, അല്ലെ പ്രോബ്ലം പറഞ്ഞു. ഞാൻ ആ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു, ചെയ്യണം. ചെയ്തതിന് ശേഷം ബാക്കി വീഡിയോ കണ്ടാൽ മതി. ചെയ്യുക, ശേഷം അടുത്ത പ്രോഗ്രഷൻ്റെ ഈ കൺസെപ്റ്റ് കാണുക. കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത പ്രോബ്ലത്തിൻ്റെ അടുത്ത വീഡിയോസ് ഞാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസ് നമ്മൾ ഇട്ട് വരും. നിങ്ങൾ എന്തുമാത്രം വരാൻ ആഗ്രഹിച്ച് നിൽക്കുന്നു നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ ഉറപ്പായിട്ടും ആയിരിക്കത്തില്ല, ഉറപ്പായിട്ടും വരുന്നതായിരിക്കും വീഡിയോസ്. നമ്മൾ ഇടാത്ത വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്ന പോലെ തന്നെ നമ്മൾ അടുത്ത ദിവസം വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുക തന്നെ ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ദെൻ നെക്സ്റ്റ് അടുത്ത വീഡിയോ നിങ്ങളെല്ലാവരും ഈ കാണുന്നവരെല്ലാവരും വെയിറ്റ് ചെയ്യുകയും കാണുകയും ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ പോവുകയാണ്. നെക്സ്റ്റ് അടുത്ത വീഡിയോ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ടതും അടുത്ത ഒരു പ്രൊഫഷൻ്റെ പ്രോബ്ലത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. ആ പ്രോബ്ലം ചെയ്യുന്ന സിമ്പിൾ മെത്തേഡും നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാനും പെട്ടെന്ന് നോട്ടാക്കാനും പെട്ടെന്ന് മാർക്ക് മേടിച്ചാൽ ഹയർ സ്റ്റഡീസിലേക്ക് പോകാനുള്ള സാഹചര്യം നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്തിച്ച് തരുന്നതായിരിക്കും. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും കൊണ്ടെത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് അതുപോലെ ബെൽ ഐക്കൺ കൂടെ ഒന്ന് കൊടുത്തേക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വളർച്ച. ഓക്കെ, താങ്ക് യു.